ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണ വളരെ കൂടി വരികയാണ് എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വീഡിയോ ഒരു സോൾഡറിങ് സ്റ്റേഷൻ എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോൾഡറിങ് സ്റ്റേഷൻ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം അതിനുവേണ്ടി ആൽബിനോ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ചിന്തിക്കുന്നത് ഒരു സോൾഡറിങ് സ്റ്റേഷൻ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ ഹാക്കോ പോലെ നല്ലൊരു കമ്പനിയുടെ സോൾഡറിങ് സ്റ്റേഷൻ നല്ല വിലയുണ്ടാവും അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പൊതുവെ ഒരു ചെറിയ ബോക്സും ഒരു എൽ സി ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ നമ്മളതിന് പുറത്തുനിന്ന് ഡി സി പവർ സപ്ലൈ 24 വോൾട്ടിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ചാർജറോ ഉപയോഗിച്ചുകൊണ്ട് സർക്യൂട്ട് മാത്രം അകത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ 230 AC കൊടുത്തും നമുക്ക് ചെയ്യാം ഇവിടെ 230 കൊടുത്തും ചെയ്യുന്ന സർക്യൂട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സർക്യൂട്ട് ഒരു ആൾഡിനോയുടെ ഏതെങ്കിലും ഒരു മോഡ്യൂൾ നാനോയോ മൈക്രോയോ ഏതെങ്കിലും ഒരു മോഡ്യൂള് പൊട്ടൻഷ്യോമീറ്റർ പിന്നെ തെർമോ കപ്പുകളുള്ള ഹീറ്റിംഗ് എലിമെൻ്റ് ആണെങ്കിൽ തെർമോ കപ്പിളിനെ കൺവേർട്ട് ചെയ്യാനുള്ള മോഡ്യൂൾ നമുക്ക് വേണം അതോടൊപ്പം ഒരു എൽ സി ഡി ഡിസ്പ്ലേ ഒരു ട്രയാക്ക് ഒരു ഓപ്റ്റോ കപ്ലർ പിന്നെ ട്രയാക്കിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഓപ്റ്റോ ഒന്ന് കുറച്ച് കപ്പാസിറ്റർ മോഡ്യൂളൊക്കെയാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ T2012 ഹീറ്റിംഗ് എലിമെൻറ്റ് നമുക്ക് ഓൺലൈന് മേടിക്കാൻ കിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഹീറ്ററും തെർമോ കപ്പിളും ഉള്ള ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ ഈ റിങ്ങിന് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും 3 കണക്ഷൻ ഉണ്ടാവുക അതിനകത്ത് തെർമോ കപ്പിളും ഉണ്ടാവും ഹീറ്ററും ഉണ്ടാവും ചിലതിന് 4 റിങ് ഉണ്ടാവും തെർമോ കപ്പിളും ഹീറ്ററും സെപ്പറേറ്റ് ആയിരിക്കും ചിലതിന് കോമൺ ആയിട്ട് ഒരു ടെർമിനലിൽ ഹീറ്ററും തെർമോ കപ്പിളും സെപ്പറേറ്റ് ഉണ്ടാവില്ല പല ടൈപ്പ് നമുക്ക് വാങ്ങുവാനായിട്ട് കിട്ടും ഇത് ഹാക്കോയുടെ 970 എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് എലിമെൻ്റ് അടക്കമുള്ള സോൾഡറിങ് അയണിൻ്റെ എലിമെൻ്റ് നമുക്ക് ഓൺലൈൻ കിട്ടും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഓൺലൈനിൻ്റെ അവസ്ഥ അറിയില്ല എങ്ങനെയാണെന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ തന്നെ തെർമോ കപ്പിളും ഹീറ്ററിൻ്റെയും കണക്ഷൻ ഉണ്ടാവും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഹാക്കോ 970 ഹീറ്റിംഗ് എലിമെൻറ്റും അതിൻ്റെ കേബിളും അതായത് അടക്കം ഉള്ള ഓൺലൈൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും അതും വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഒരു തെർമോ കപ്പിളും ഉണ്ടാവും അതായത് ടെമ്പറേച്ചർ സെൻസിങ് ചെയ്യാനായിട്ട് അതോടൊപ്പം തന്നെ ഹീറ്ററിൻ്റെ 2 വയറും ഉണ്ടാവും അപ്പോൾ ഹീറ്ററിൻ്റെ വയർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും തെർമോ കപ്പിൾ ഷോർട്ടായിരിക്കും കാണിക്കുക അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആൾഡിനോ വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത് ഇവിടെ ഞാൻ 230 കൊടുത്ത് 230 അല്ലെങ്കിൽ 12 വോൾട്ടോ 15 വോൾട്ടോ AC കൊടുത്തു നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് 24 വോൾട്ടോ 15 വോൾട്ടോ AC ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് കൊടുത്തിട്ട് ആണ് ഇതിക്കോട്ട് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് ഇതിന് വേണ്ടി നമ്മൾ തെർമോ കപ്പിളുള്ള ഹീറ്റിംഗ് എലിമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തെർമോ കപ്പിളിൻ്റെ ഔട്ട്പുട്ട് മില്ലി വോൾട്ട് സീരിയൽ ഡാറ്റ ആയിട്ട് മാറ്റാൻ പറ്റുന്ന MAX6675 എന്ന് പറഞ്ഞ IC മോഡ്യൂളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് അതിൻ്റെ ഔട്ട്പുട്ട് ഈ ആൾഡിനോയുടെ സീരിയൽ ക്ലോക്ക് SCL SE ഡാറ്റയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് പൾസ് ഈ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പൾസ് ഈ ട്രയാക്കിനെ ഡ്രൈവ് ചെയ്യുന്ന ഓപ്റ്റോ കപ്ലർ MOX3T20 പൾസ് പോവുക അതനുസരിച്ച് ട്രയാക്കിൻ്റെ ഡ്രൈവിംഗ് പൾസ് കൺട്രോൾ ചെയ്തിട്ട് ഈ ഹീറ്റർ സാധാരണ ഗതി 24 വോൾട്ടോ 15 വോൾട്ടിൻ്റെയോ 50 വാട്ടിൻ്റെ സോൾഡറിങ് ഹീറ്റിംഗ് എലിമെൻ്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക ഇതിൻ്റെ ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് അതോടൊപ്പം തന്നെ ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഈ ACയുടെ 0 ക്ലോസിംഗ് നമുക്കറിയാം AC 24 50 ഹെർട്സിൻ്റെ AC ആണെങ്കിൽ ഓരോ പ്രാവശ്യം 0 ആകുന്ന സമയത്ത് ഈ ഓപ്റ്റോ കപ്ലറിൽ കൂടെ പോകുന്ന കറൻറ്റ് 0 ആയിരിക്കും അപ്പോൾ ആ സമയത്തെ 0 കണ്ടുപിടിക്കാനായിട്ടാണ് ഈ 0 ക്ലോസിംഗ് ഡിറ്റക്ടർ ഇവിടെ വെച്ചിരിക്കുന്നത് ഓരോ 50 ഹെർട്സിൻ്റെ ഓരോ സൈൻ വേവിൻ്റെ മുകളിൽ നിന്ന് താഴെ എത്തി 0 ആകുന്ന സമയത്ത് ഒരു പൾസ് ഈ IC കിട്ടും ഈ പൾസിനെ നമ്മൾ ഇൻട്രപ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ് ഓരോ പ്രാവശ്യവും 50 ഹെർട്സിൽ 0 ആകുന്ന സമയത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനകത്ത് ആ സമയത്താണ് ആക്ച്വൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് ട്രാക്കിൻ്റെ ഫയറിംഗ് പൾസ് നമ്മൾ കൺട്രോൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു LCD ഡിസ്പ്ലേയിൽ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഇത് കാണിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ ട്രാക്കിൻ്റെ ഫയറിംഗ് പൾസ് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എത്ര AC ഹീറ്ററിലേക്ക് പോകണമെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ പകുതിക്കാണെങ്കിൽ ഹീറ്റർ വളരെ കുറച്ച് ചൂടാവുള്ളൂ അപ്പോൾ എത്ര ചൂടാകണം എന്നുള്ളത് നമുക്ക് ആ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പം ഓരോ പ്രാവശ്യം 0 ആകുന്ന സമയത്ത് എത്ര സമയം കഴിഞ്ഞിട്ടാണോ പൾസ് സ്റ്റാർട്ടാകുന്നത് അത്രയും സമയം AC ഓഫ് ആയിരിക്കും അപ്പോൾ ആ 0 കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ 0 ക്ലോസിംഗ് ഡിറ്റക്ടർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യവും AC പൾസിൻ്റെ 0 ആകുമ്പോൾ ആ ഫസ്റ്റ് ഓപ്റ്റോ കപ്ലറിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് പൾസ്
വാർഡിനെ നോക്കി കിട്ടും. അപ്പോൾ വാർഡിനെ നോക്കി മനസ്സിലായി സേഫ്റ്റി ഗാർഡ്സിൻ്റെ സീറോ ആയി. അപ്പോൾ എത്ര സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കറിയാം 20 മില്ലി സെക്കൻഡ് ആണ് ഒരു ഫുൾ പൾസ്. അപ്പോൾ ഫുൾ പൾസിൻ്റെ ഹാഫ് വേവ് എടുത്ത് കഴിഞ്ഞാൽ 10 മില്ലി സെക്കൻഡ് ആയിരിക്കും. അപ്പം ഒരു 5 മില്ലി സെക്കൻഡ് കഴിഞ്ഞാണ് ഫയറിംഗ് പൾസ് കൊടുക്കുന്നതെങ്കിൽ 5 മില്ലി സെക്കൻഡ് സമയത്തേക്ക് എ സിക്ക് പൾസ് സപ്ലൈ ഉണ്ടാവില്ല. ടോട്ടൽ ഇത് 10 മില്ലി സെക്കൻഡ് ആണ്. അപ്പം ഓരോ സീറോ കഴിഞ്ഞു എത്ര സമയം കഴിഞ്ഞിട്ടാണ് പൾസ് കൊടുക്കണേ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര ഹീറ്റ് ആകണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ചില ഹീറ്റിംഗ് എലിമെൻറ്റിനകത്ത് തെർമിസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. തെർമിസ്റ്റർ ആണ് ഉള്ളതെങ്കിൽ അത് ഹീറ്റ് ഹീറ്റ് റെസിസ്റ്റൻസ് നമുക്കറിയാം. തെർമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമിസ്റ്ററോ അല്ലെങ്കിൽ ആർ ടി ഡി ആണെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യുമായിരിക്കും. തെർമോകപ്പിളാണെങ്കിൽ മില്ലി വോൾട്ട് ആണ് ഔട്ട്പുട്ട് കിട്ടുക. ഇത് ആകുമ്പോൾ റെസിസ്റ്റൻസ് വേരി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടെർമിനലിന് ഇടയ്ക്ക് ആ ഹീറ്റിംഗ് എലിമെൻറ്റിനകത്തു നിന്ന് വരുന്ന തെർമിസ്റ്ററോ അല്ലെങ്കിൽ ആർ ടി ഡിയോ കണക്ട് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് മില്ലി വോൾട്ട് മാറും. ഇത് ഒരു അനലോഗ് ഇൻപുട്ട് പിന്നിലേക്ക് കണക്ട് ചെയ്താൽ മതി. തെർമോകപ്പിളും അതേസമയം തെർമോകപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാക്സ് 6675 എന്ന മോഡ്യൂൾ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ തെർമോകപ്പിളിൻ്റെ പ്ലസ്സും മൈനസും നമുക്കിവിടെ കൊടുത്താൽ മതി. അത് ഹീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഹീറ്റിംഗ് എലിമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ 4 കണക്ഷൻ ഉണ്ടാവും. 2 എണ്ണം ഹീറ്ററിന് 2 എണ്ണം തെർമോകപ്പിളിനും ആയിരിക്കും. അപ്പോൾ ഈ മോഡ്യൂൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് ആദ്യം കണക്ട് ചെയ്ത് ഈ 2 ഗ്രീൻ ടെർമിനലിലാണ് നമ്മൾ തെർമോകപ്പിളിൻ്റെ വയർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് സീരിയൽ ഡാറ്റയായി ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആർഡിനോയ്ക്ക് ലഭിക്കുന്നു. ആർഡിനോ അതനുസരിച്ചാണ് നമ്മൾ അപ്പോൾ ടെമ്പറേച്ചർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഫയാക്കിൻ്റെ ഫയറിംഗ് പൾസ് അഡ്ജസ്റ്റ് ആവുകയും ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ സെറ്റാകുകയും ചെയ്യും. ഈ രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ആൾഡിനോയിലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും 50 ഹെർട്സിൻ്റെ സീറോ ക്ലോസിംഗ് ആകുമ്പോഴുള്ള ഇൻട്രപ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റ് എത്തിക്കഴിയുമ്പോൾ ട്രയാക്കിൻ്റെ പൾസ് കൊടുത്ത് അതിനെ ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇല്ലാത്തത് നമുക്ക് മനസ്സിലാക്കാം. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തെർമോകപ്പിളിൻ്റെ ടെമ്പറേച്ചർ റീഡ് ചെയ്യുന്നു. അതിനുശേഷം പൊട്ടൻഷ്യോ മീറ്ററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, പൊട്ടൻഷ്യോ മീറ്ററിൽ എത്രയാണോ വാല്യൂ എന്നുള്ളത് അനലോഗ് റീഡ് വഴി റീഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ 0 to 400 ആയിട്ട് മാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം അനലോഗ് വാല്യൂ നമുക്ക് 0 to 1023 ആണ് നമുക്ക് കിട്ടുക. അതിനെ 0 to 400 ഡിഗ്രിയിലേക്ക് മാപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെറ്റ് പോയിൻ്റ് എടുക്കുന്നു. അതിനുശേഷം ഇത് ഓരോ 50 ഹെർട്സിലും ഇത് ഈ പൾസ് ഇത് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇൻട്രപ്റ്റ് റൊട്ടീൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് സെറ്റ് പോയിൻ്റ് ടെമ്പറേച്ചർ പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആക്ച്വൽ ടെമ്പറേച്ചർ പതുക്കെ അത് എത്തും. പിന്നെ ഒരു ഓരോ പി സി ബിയിൽ നമുക്കത് സോൾഡർ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പി സി ബി ഡിസൈൻ ആണെന്ന് നിർബന്ധമില്ല. ഓരോ പ്രാവശ്യവും 50 ഹെർട്സ് പൾസ് വരുമ്പോൾ അത് ഓണാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം ഒരു പുതിയ വീഡിയോ ആയി.